بسم الله الرحمن الرحيم. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. وجنغل ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ونعوذ بالله من شرور انفسنا وسيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وعن أبي موسى عبد الله ابن قيس الأشعري وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال: إن الله تعالى يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها. رواه مسلم. وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال: إن الله تعالى يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها. അബൂ മൂസ അബ്ദുല്ലാഹി ഇബ്നു ഖൈസുൽ അഷ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ മൂസ അഷ്അരി നമ്മൾ ധാരാളം ചരിത്രത്തിൽ കേട്ട സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാ എന്നാണ്. അബ്ദുല്ലാ, അബൂ മൂസ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്ന പേര്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അദ്ദേഹം പറയുന്നു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖാല പറഞ്ഞു, നബി പറഞ്ഞു: ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല, യബ്സുതു യദഹു, തിരിച്ചും രാത്രി സമയം പകൽ സമയം അല്ലാഹുവിൻ്റെ കൈ നിവർത്തി വെക്കും. എന്തിനാ? രാത്രി തെറ്റ് ചെയ്തവർക്ക് തൗബ ചെയ്യാൻ, ആ തൗബ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി. അത് അല്ലാഹുവിൻ്റെ വിശാലതയാണ്. എന്ന് വെച്ചാൽ ഷെയ്ഖ് പറഞ്ഞതുപോലെ, അന്നഹു യഖ്ബലു തൗബ ഹത്താ വ ഇൻ തഅഖർ, ഹാദാ മിൻ കറമിഹി, ഇത് അല്ലാഹുവിൻ്റെ മഹാ ഔദാര്യത്തിൽ പെട്ടതാണ്. എന്താണത്? അന്നഹു യഖ്ബലു തൗബ ഹത്താ വ ഇൻ തഅഖർ, തൗബ സ്വീകരിക്കും, വളരെ വൈകിയാൽ പോലും തൗബ സ്വീകരിക്കും. എന്നുവെച്ചാൽ പകൽ ഒരു തെറ്റ് ചെയ്തു, പക്ഷെ പകലൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, തൗബ ചെയ്തില്ല.
രാത്രിയാണ് പിന്നെ എന്ത് ചെയ്ത് തൗബ ചെയ്ത്. അപ്പോൾ സമയം നീണ്ടില്ലേ, രാത്രിയാണ് പിന്നെ തൗബ ചെയ്ത്, വൈകി ചെയ്യാൻ. അതല്ലെങ്കിൽ രാത്രി ഒരു തെറ്റ് ചെയ്തു, രാത്രി തെറ്റ് ചെയ്തു, രാത്രിയാണല്ലോ തൗബ ചെയ്യേണ്ടത്, തെറ്റ് ചെയ്താൽ ചെയ്തില്ല, പകൽ വരെ നീണ്ടു, എന്നിട്ട് പകലാണ് എന്ത് ചെയ്തത്, തൗബ ചെയ്തത്. എന്നാൽ പോലും എന്ത് ചെയ്യും, അല്ലാഹു സ്വീകരിക്കും. അതാണ് ഫഇദാ അദ്നബൽ ഇൻസാനു ദംബൻ ഫിന്നഹാർ, ഒരാൾ ഒരു മനുഷ്യൻ പകൽ ഒരു തെറ്റ് ചെയ്തു, ഫഇന്നല്ലാഹ യഖ്ബലു തൗബതഹു വലൗ താബ ഫില്ലൈൽ, രാത്രിയാണ് അവൻ തൗബ ചെയ്തത് എങ്കിൽ പോലും അവൻ്റെ തൗബ അല്ലാഹു എന്ത് ചെയ്യും, കബൂലാക്കും, സ്വീകരിക്കും. കദാലിക ഇദാ അദ്നബ ഫില്ലൈൽ വതാബ ഫിന്നഹാർ, ഒരാൾ രാത്രി തെറ്റ് ചെയ്തു എന്നിട്ട് പകലിലാണ് തൗബ ചെയ്തതെങ്കിലോ, ഫഇന്നല്ലാഹ യഖ്ബലു തൗബതഹു, അല്ലാഹു ആ തൗബ എന്ത് ചെയ്യും, സ്വീകരിക്കും. പക്ഷേ ഹദീസിൽ പറഞ്ഞ വാചകം നിങ്ങൾ നോക്കൂ, തൗബ സ്വീകരിക്കുന്നൊന്നുമല്ല പറഞ്ഞത്. ഹദീസിൽ പറഞ്ഞ വാചകം എന്താ, ഇന്നല്ലാഹ തആല യബ്സുതു യദഹു, അല്ലങ്ങനെ കൈ നീർത്തി നിൽക്കുക, എന്തിനാ, ഹത്താ യതലഖ ഹാദിഹി തൗബ അല്ലതി തുസ്റ മിൻ അബ്ദിൽ മുഅ്മിൻ, അവൻ്റെ വിശ്വാസിയായ ഒരടിമ ഒരു തെറ്റ് ചെയ്ത അപ്പം മുതൽ അള്ള കാത്തുക്ക, വരട്ടെ വരട്ടെ എന്ന് വിചാരിച്ച്. ആ വിശാലത നോക്കൂ, അള്ള പൊറുക്കുന്നൊന്നുമല്ല പറഞ്ഞത്, തൗബ സ്വീകരിക്കുന്നൊന്നുമല്ല പറഞ്ഞത്. ഇന്നല്ലാഹ തആല യബ്സുതു യദഹു, അള്ളാഹു കയ്യും നിർത്തി കാത്തുക്ക എന്ന് പറഞ്ഞാൽ എന്താ, ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ആ വാക്കിൻ്റെ ഒരു വലിപ്പം, അത്രയും അള്ളാഹുവിന് എന്താണ് ഇഷ്ടമാണ്, തൻ്റെ അടിമയെ അത്രയും ഇഷ്ടമാണ്, ഒന്ന്. രണ്ട്, തൗബയെ അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം അള്ളാഹുവിന് എന്ത് തൗബ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റ് ചെയ്താലും എന്തുണ്ട്, ഒരു ബെനിഫിറ്റ് ഉണ്ട്, എന്താ, നമുക്ക് തൗബ ചെയ്യാം. അതിനർത്ഥം തെറ്റ് ചെയ്യണം എന്നല്ല, പക്ഷെ തെറ്റ് ചെയ്താൽ പോലും വിശ്വാസിക്ക് എന്തുണ്ട്, ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് അതിലെ അത്ഭുതം. കാരണം അവൻ തൗബ ചെയ്യും, ആ തൗബ ചെയ്യുന്നത് അള്ളാഹു ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, അതാണ് യബ്സുതു യദഹുന്ന്, അള്ളങ്ങനെ കാത്തു നിൽക്കുകയാണ്, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമാണല്ലോ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ ആധിക്യമാണ് കഴിഞ്ഞ ഹദീസിൽ എന്ത് ചെയ്തത് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് അതെന്താണ്, ഭയങ്കര ഇഷ്ടമാണ് വിശ്വാസികൾ തൗബ ചെയ്യുന്ന, അള്ളാഹു കാത്തു നിൽക്കും എപ്പോഴായാലും. അള്ളാഹുവിൻ്റെ മാത്രം ഗുണമാണ്, സൃഷ്ടികൾക്കൊന്നും എന്തില്ല. സൃഷ്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ തമ്മിലൊരു തെറ്റ് ചെയ്താൽ, ഒരു തെറ്റ് നമ്മുടെ അടുത്ത് വന്നുപോയി നിൽക്കുക, എന്നാൽ തന്നെ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് സുലഹിന് ആളൊക്കെ വെച്ച് 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 ഒരുപാട് സംസാരിച്ചെങ്കിലേ ഒന്നും എന്താവുള്ളൂ, മയപ്പെടുകയുള്ളൂ. എന്നാൽ അള്ളാഹു അന്നും വേണ്ട, തെറ്റ് ചെയ്തോ നേർക്കു നേരാണ് പറഞ്ഞാൽ മതി, നിനക്കിങ്ങനെ പറ്റിപ്പോയിട്ടോ, തെറ്റ് വന്നുപോയി, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. നേർക്കു നേരെ പറയാം, നേർക്കു നേരെ പറഞ്ഞാലോ അള്ളാഹു അത് സന്തോഷത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും. അതാണ് വേറൊരു കാര്യം നോക്കൂ ഹദീസിൽ, അള്ളാഹു തആല എന്താ, ഇന്നല്ലാഹ യബ്സുതു യദഹു, അള്ളാഹുവിൻ്റെ കൈ അള്ളാഹു എന്ത് ചെയ്യും, നിർത്തിവെക്കുന്ന. അപ്പോൾ അള്ളാഹുവിന് എന്തുണ്ട്, കൈയുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് കണ്ണുണ്ട്, ഒക്കെ ഉണ്ട് അള്ളാഹുവിന്. മനസ്സിലായില്ലേ, അള്ളാഹു ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഇത് പറയണത്, മനസ്സിലായില്ലേ. മാത്രമല്ല ഖുർആനിലുണ്ട് ബല്ലി യദാഹു മബ്സൂത്തത്താനി തന്നെ, യദാഹു മബ്സൂത്തത്താനി, അള്ളാഹുവിന് കൈയുണ്ട് തന്നെ. അപ്പോൾ അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെ കൈ എന്നത് നാം അള്ളാഹുവിന് ഇസ്ബാത്ത് ചെയ്യേണ്ട, അള്ളാഹുവിന് സ്ഥാപിക്കേണ്ട, അനുവദിച്ചു കൊടുക്കേണ്ട ഒരു എന്താണ്, സിഫത്താണ്. മനസ്സിലായില്ലേ, അള്ളാഹുവിന് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സിഫത്താണ്. സൂറത്തുൽ മാഇദയിലെ 64-ാമത്തെ വചനം, സൂറത്തുൽ മാഇദയിൽ 64-ാമത്തെ വചനം, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു ബൽ യദാഹു മബ്സൂതതാൻ. ബസത്താൻ എന്നുള്ള പദം ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം. എന്താ, ഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, അള്ളാഹ് ജൂതന്മാർ പറഞ്ഞു അള്ളാഹിൻ്റെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടൊക്കെയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാര് പറഞ്ഞു, ജൂതന്മാർ അള്ളാഹുവിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലായില്ലേ, ഖുല്ലത് ഐദീഹിം, അവരുടെ കൈകൾ കൂട്ടിക്കെട്ടി ബന്ധിക്കപ്പെടട്ടെ, വലുഇനു ബിമാ ഖാലു, ഈ പറഞ്ഞത് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാചകം, ബൽ എന്നാൽ യദാഹു
അള്ളാഹുവിൻ്റെ രണ്ട് കൈകളും മബ്സൂത്തതാനി, അത് കൂട്ടിക്കെട്ടിയിട്ടില്ല, ബന്ധിക്കപ്പെട്ടിട്ടില്ല. മബ്സൂത്തതാനി, അതെന്താണ്? നിവർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന് സ്വയം, അള്ളാഹുവിന് ഷെയ്ഖിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അസ്ബതല്ലാഹു ലിനഫ്സിഹി അല്യദാൻ, അള്ളാഹു അവന് സ്വയം എന്ത് രണ്ട് കൈകളുണ്ട് എന്ന് അള്ളാഹു സ്വയം നമുക്ക് എന്ത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മുടെ ബാധ്യത എന്താ? യജിബു അലൈന അൻ നുഅ്മിന ബിഹിമ, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഏത്? അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോശമല്ല, ഇല്ലാന്ന് പറഞ്ഞാലാണെന്ത് മോശം. കാരണം എന്താ? ഉണ്ട് എന്ന് ആര് പറയുന്നു? അള്ളാഹു പറയുന്നു, റസൂൽ പറയുന്നു. അപ്പോൾ അള്ളാഹുവും റസൂലും എന്താണോ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് അതാണ് നമ്മൾ എന്തായേണ്ടത്, വിശ്വസിക്കേണ്ടത്. എന്നാൽ വലാഖിൻ, എന്നാൽ ലാ യജൂസു അൻ തവഹമ അന്നഹ മിസ്ല ഐദീനാ, എന്നാൽ അത് നമ്മുടെ കൈകളെപ്പോലെയാണ് എന്ന് നമുക്ക് ഊഹിച്ചുകൂടാ. അള്ളാഹിൻ്റെ കൈ എങ്ങനെ അറിയില്ല, നമുക്കറിയില്ല അള്ളാഹിൻ്റെ കൈ, നമുക്ക് ഊഹിക്കാൻ പറ്റൂല എങ്ങനെയാണ് എന്ന്. ലി അന്നല്ലാഹ യഖൂലു ഫീ കിതാബിഹി, കാരണം അള്ളാഹു ഖുർആനിൽ പറയുന്നു, സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്ത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. എന്താ ആയത്ത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നും ഇല്ല, അള്ളാഹുവിനെപ്പോലെ വേറെ ഒന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. നമ്മളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, പക്ഷെ അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയും നമ്മുടെ കേൾവി പോലെയല്ല, കാഴ്ച പോലെയല്ല. അതുപോലെ തന്നെ നമുക്കൊക്കെ കൈയുണ്ടല്ലോ, അള്ളാഹുക്കും കൈയുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ കൈ നമ്മുടെ കൈയിനെ പോലെയല്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ സിഫത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു തന്ന സിഫത്തുകൾ, അതപ്പടി നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അതിനെ അംഗീകരിക്കണം. നമുക്കതിനെ നിഷേധിച്ചുകൂടാ, മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം നമുക്ക് പറഞ്ഞുകൂടാ. അല്ലെങ്കിൽ കണ്ണില്ലാതെ കാണുന്നവനാണ് അള്ളാഹു, പറഞ്ഞുകൂടാ. അപ്പം നമ്മൾ എന്തായി? അള്ളാഹുവിൻ്റെ കണ്ണിനെ നമ്മൾ നിഷേധിച്ചു, കണ്ണില്ല എന്ന് പറഞ്ഞില്ലേ? പറയാൻ പാടുണ്ടോ? പാടില്ല, നിഷേധിക്കാൻ പാടില്ല. മനസ്സിലായേ? നമുക്കതിനെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൂടാ. മനസ്സിലായി? അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശക്തിയാകുന്നു, നമുക്ക് പറഞ്ഞുകൂടാ. ശക്തിയാണെങ്കിൽ അല്ല പറഞ്ഞു തരണം, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു തരണം. അല്ല, ഇവിടെ വല്ല യഥാഹു മബ്സൂത്തതാനി, ഇപ്പം ശക്തിയല്ലല്ലോ, കൈ തന്നെയാണ്. മനസ്സിലല്ലേ? വ്യാഖ്യാനിച്ചുകൂടാ. വേറെ ഏതെങ്കിലും രൂപത്തോട് നമുക്കതിനെ ഉപമിക്കുകയും ചെയ്തുകൂടാ. വേറെ ഒന്നിനോടും നമുക്ക് എന്ത് ചെയ്തുകൂടാ? ഉപമിച്ചുകൂടാ. എന്ത്? അള്ളാഹുവിൻ്റെ കൈ ആ രാക്ഷസൻ്റെ കൈ പോലെയാണ്, പറഞ്ഞുകൂടാ. ഉപമിക്കാൻ പാടില്ല അള്ളാഹുവിന്. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ഈ സിഫാത്തുകളെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നമുക്കുണ്ടാകേണ്ടത്. എങ്ങനെയാണോ അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നിട്ടുള്ളത്, അതുപോലെ വ്യാഖ്യാനമില്ലാതെ, നിഷേധമില്ലാതെ, ഉപമകളില്ലാതെ. മനസ്സിലായല്ലോ? മൂന്നും. വ്യാഖ്യാനം പാടില്ല, നിഷേധം പാടില്ല, ഉപമയും പാടില്ല. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതിനെ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശക്തിയാണ് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്ന്. നിഷേധം എന്ന് പറഞ്ഞാൽ കൈ, ഉദാഹരണം കണ്ണ്, കണ്ണില്ലാതെ കാണുന്നവനാണ് അള്ളാഹു എന്ന് നമ്മൾ പറഞ്ഞുകൂടാ, അത് നമ്മുടെ വിശ്വാസമല്ല. അപ്പോൾ കണ്ണിനെ നമ്മൾ എന്ത് ചെയ്തു? നിഷേധിച്ചു. അങ്ങനെ പാടില്ല. ഉപമയും പാടില്ല. ഇന്ന ആളുടെ, ഇന്ന ശക്തിയുടെ കൈ പോലെയാണ് അള്ളാഹുവിൻ്റെ, അല്ലെങ്കിൽ ഇന്ന ശക്തിയുടെ കണ്ണ് പോലെയാണ് അള്ളാഹുവിൻ്റെ, അല്ലെങ്കിൽ ഇന്ന ആൾ ഇറങ്ങുന്നത് പോലെയാണ് അള്ളാഹു ഇറങ്ങുന്നത്, നമുക്ക് പറഞ്ഞുകൂടാ. മനസ്സിലായി? ഇതൊന്നും നമുക്ക് പാടില്ല. നമുക്ക് എന്തേ പറ്റൂ? അള്ളാഹു എന്താണോ പറഞ്ഞു തന്നത്, റസൂല്ല എന്താണോ പറഞ്ഞു തന്നത്, അങ്ങനെ എന്ത് ചെയ്യണം. അപ്പോൾ ഈ ഹദീസിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൈയിനെ എന്ത് ചെയ്യുന്നു? ഇസ്ബാത്ത് ചെയ്യുന്നു. അള്ളാഹുവിന് കൈയുണ്ട്, പക്ഷെ കൈയിൻ്റെ രൂപം നമുക്ക് അറിയില്ല. മനസ്സിലായി? അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും അങ്ങനെയാണ്, രൂപം നമുക്കറിയില്ല, എൻ്റെ രൂപം നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, പണ്ഡിതൻ ആളുകൾ ചോദിച്ചു, അർറഹ്മാനു അലൽ അർഷിസ്തവ, അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൽ, ഇസ്തവ, ഇസ്തവ എന്ന് പറഞ്ഞൊരു പദമാണ്. എന്താ ഇസ്തവ? ആളുകൾ ചോദിച്ചു, എന്താണ് ഇമാം മാലിക് ഇസ്തവ എന്ന് പറഞ്ഞാൽ, ഇസ്തവ, ഇസ്തിവ, എന്താ അതിൻ്റെ അർത്ഥം? ഇമാം മാലിക് പറഞ്ഞു, അൽ ഇസ്തിവ ഉ മഅലൂമുൻ. ഇസ്തവ എന്ന് പറഞ്ഞാൽ അറബികൾക്കോ എല്ലാവർക്കും അറിയാം, ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം എന്താ ഇസ്തവ.
മനസ്സിലെ ഒരു സ്ഥലത്ത് എന്തായി, അതാണ് ഇസ്തവ. അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ, അതിൻ്റെ രീതി അറിയില്ല. എങ്ങനെയാണ് അള്ളാഹു അവൻ്റെ അർശിൽ ഇസ്തിവാ ആയത് അറിയില്ല. അൽ കൈഫു മജ്ഹൂലുൻ, രീതി അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, മൂന്നാമത്തേത് വൽ ഈമാനു ബിഹി, നിർബന്ധമാണ് അത് വിശ്വസിക്കൽ. റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് അത് വിശ്വസിക്കൽ എന്താണ്, നിർബന്ധമാണ്. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, ഉണ്ട് എന്ന് വിശ്വസിക്കൽ എന്താണ്, നിർബന്ധമാണ്. ഈമാനു ബിഹി വാജിബുൻ. വസ്സുആലു അൻഹു ബിദഅ, വസ്സുആലു അൻഹു ബിദഅ, ഇതിനപ്പുറം അതിനെക്കുറിച്ചുള്ള ചോദ്യം ബിദഅത്താണ്, ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല ആണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഒരു മുഅ്മിനിൻ്റെ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച്, കാരണം എന്താ, അള്ളാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തസവ്വുറിൽ, മനുഷ്യൻ്റെ ഭാവനയിൽ വരക്കാവുന്ന, രൂപപ്പെടുത്താവുന്ന, ചിത്രീകരിക്കാവുന്ന, പ്ലാൻ ചെയ്യാവുന്ന ഒന്നല്ല എന്ത്, അള്ളാഹു. അതുകൊണ്ട് അഫല തദ്രീബുലില്ലാഹിൽ അംസാൽ എന്ന് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ ഉണ്ടാക്കരുത്, ഉപമ ഉണ്ടാക്കരുത്. അള്ളാഹ് വേറെയാണ്, മനുഷ്യനെ അവൻ്റെ ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപമല്ല ആരുടേത്, അള്ളാഹു. അപ്പോൾ ചിത്രം വരക്കാനൊന്നും പറ്റില്ല, അള്ളാഹിൻ്റെ ചിത്രം, ദൈവത്തിൻ്റെ ചിത്രം എന്ന് വരക്കാന്ന് വെച്ചാൽ നടക്കൂല, മനസ്സിലായി. എന്നാലോ എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. പിന്നെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം, അന്നല്ലാഹ സുബ്ഹാനഹു വതആല യഖ്ബലു തൗബത്തൽ അബ്ദി വ ഇൻ തഅഖ്ഖറത്, അള്ളാഹു ഒരടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കും വൈകിയാൽ പോലും. പശ്ചാത്തപിക്കാൻ വൈകി നിൽക്കുക, നമ്മളിപ്പോൾ നല്ല ചെറുപ്പത്തിൽ ചെയ്ത ഒരു തെറ്റ് ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്, ബോധം വരുന്നത്, അപ്പോൾ പശ്ചാത്തപിച്ചുകൂടാ. എത്ര വൈകിയാലും അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും. ലാക്കിന്നൽ മുബാദറ ബിത്തൗബത്തി ഹിയൽ വാജിബ്, ബോധ്യമായ ഉടനെ തൗബയിലേക്ക് ഓടിച്ചെല്ലലാണ് നമുക്ക് നിർബന്ധം. മനസ്സിലായ ഉടനെ എന്താണ്, ഓടണം, അതാണ് നമുക്കെന്ത് നിർബന്ധം. ലിഅന്നൽ ഇൻസാന ലാ യദരി ഫഖദ് യഫ്ജഉഹുൽ മൗത്ത്, കാരണം മനുഷ്യനറിയില്ല, ചിലപ്പോൾ പൊടുന്നനെ അവന് മരണം സംഭവിക്കാം. ഫയമൂത്തു ഖബ്ല അൻ യതൂബ്, അപ്പോൾ തൗബ ചെയ്യുന്നതിന് മുമ്പായിരിക്കാം അവൻ്റെ മരണം. ഫൽ വാജിബു അൽ മുബാദറ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, തൗബ ചെയ്യുക എന്നതാണ് അവന് നിർബന്ധം. ലാക്കിൻ മഅ ദാലിക ലൗ തഅഖ്ഖർത തബല്ലാഹു അലൽ അബ്, എന്നാൽ പോലും നിർബന്ധം അങ്ങനെയാണ് ഉടനെ ചെയ്യുക, എന്നാൽ പോലും വൈകിയാൽ പോലും അള്ളാഹു അവൻ്റെ ഒരടിമയുടെ തൗബയെ അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും. നമ്മൾ വൈകി എന്നുള്ളതുകൊണ്ട് എന്താണ്ട, അലസരാകണ്ട എന്നർത്ഥം. ഞാൻ അന്ന് ചെറുപ്പത്തിൽ ചെയ്താണ്, അല്ലെങ്കിൽ കുറേ കാലമായില്ലേ, അലസരാണ്ട. നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം, എത്ര വൈകിയാലും അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത അതാണ്. നാലാമത്തെ വിഷയം, വഫി ഹാദൽ ഹദീസി ദലീലുൻ على ان الشمس اذا طلعت من مغربها انتهى قبول التوبه, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ തൗബ അവസാനിച്ചു എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ, മനസ്സിലായില്ലേ. ولكن قد يسأل السائل, പക്ഷേ ചിലർ ചോദിച്ചേക്കാം, هل الشمس تطلع من مغربها, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമോ. നമുക്ക് പരിചയമുള്ള സൂര്യൻ എവിടുന്ന ഉദിക്കൽ, കിഴക്കുന്ന, പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമോ. അൽ മഅറൂഫ് അന്ന ശംസ തത്ലഉ മിനൽ മശ്രിഖ്, നമുക്ക് പരിചയമുള്ളത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതാണല്ലോ. എന്താ മറുപടി, ഫനഖൂൽ, നമ്മുടെ മറുപടി, നഅം ഹാദാ ഹുവൽ മഅറൂഫ്, ശരിയാ, നിങ്ങൾ പറഞ്ഞതാണ് സാധാരണ നടക്കുന്നത്, കിഴക്കുന്ന ഉദിക്കുന്നത്. വഹാദാ ഹുവൽ മുത്തരിദു മുൻദു ഖലഖല്ലാഹു ശംസ ഇലാ യൗമിന ഹാദാ, അള്ളാഹു സൂര്യനെ സൃഷ്ടിച്ചതു മുതൽ ഈ ദിവസം വരെയുള്ള സൂര്യൻ്റെ രീതിയും അതാണ്, ഏത്, കിഴക്കുന്നുദിക്കും. ലാക്കിൻ ഫി ആഖിരി സമാൻ യഅ്മുറുല്ലാഹു ശംസ അൻ തർജിഅ മിൻ ഹൈസു ജാഅത് ഫതൻഅകിസു ദൗറ, പക്ഷേ ലോകത്തിൻ്റെ അവസാനം, കാലത്തിൻ്റെ അവസാനം സംഭവിക്കുമ്പോൾ അള്ളാഹു സൂര്യനോട് വന്നതുപോലെ തിരിച്ചു പോകാൻ കൽപ്പിക്കും. അപ്പോഴോ ഫയൻ തന്നാക്കിസു ദൗറ, അപ്പം നേരെ വിപരീതമായിട്ടായിരിക്കും അതിൻ്റെ ചലനം, തന്നാക്കിസ് നേരെ വിപരീതമാകും.
അങ്ങനെ വത്തത്തിലുഴമിൻ മകരിബിഹ, അങ്ങനെയാണത് പടിഞ്ഞാറ് നിന്ന് എന്ത് ചെയ്യുക, ഉദിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതുവരെ അള്ളാഹു എന്ത് ചെയ്യും, തൗബസ്. ഇപ്പം എത്ര നീട്ടിക്കൊടുത്തിരുന്ന നോക്കിയേ, അതുവരെ അള്ളാഹു തൗബയെ സ്വീകരിക്കും. ഇനി നോക്കൂ, ഫഇദാ റഅഹന്നാസ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചത് ജനങ്ങൾ കണ്ടാൽ, ആമനു കുല്ലുഹും, എല്ലാവരും എന്ത് ചെയ്യും, ഹത്തൽ കുഫാർ യഹൂദ് വന്നസാറ വൽബുദിയൂൻ വശയുഅയൂൻ, എല്ലാവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും കാഫറുകളും ബുദ്ധന്മാരും നിരീശ്വരവാദികളും എല്ലാവരും, കുല്ലുഹും യുഅ്മിനൂൻ, എല്ലാവരും വിശ്വസിക്കും. പക്ഷേ എന്താ പ്രശ്നം, ലാക്കിന്ന അല്ലദി ലം യുഅ്മിൻ ഖബ്ല അൻ തത്ലുഅ അശ്ശംസ് മിൻ മഗ്‌രിബിഹ, ലാക്കിന്ന അല്ലദി ലം യുഅ്മിൻ ഖബ്ല അൻ തത്ലുഅ അശ്ശംസ് മിൻ മഗ്‌രിബിഹ, പക്ഷേ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കാത്തവൻ, ലാ യൻഫഉ ഈമാനുഹു, അവൻ്റെ ഈമാൻ ഉപകാരം ചെയ്യുകയില്ല. അപ്പം അള്ളാഹു കൊടുത്ത സമയം വളരെ വിശാലമാണ്, രാത്രി രാവിലെ ഒന്നുമല്ല, ഏതുവരെ, ഹത്താത്തത്തുൽ അശംസ് മിൻ മഗ്‌രിബിഹ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം. കുല്ലുൻ യതൂബു അയ്ദൻ, ഇത് കണ്ടാൽ എല്ലാവരും തൗബ ചെയ്യും. കണ്ടാൽ പിന്നെ ആൾക്കാർക്ക് എന്തായി, ബേജാറായി, അവസാനിക്കുകയാണെന്ന് ഉറപ്പായി, ബേജാറായി, എല്ലാവരും തൗബ ചെയ്യും. ലാക്കിന്നല്ലദീ ലം യതുബ് ഖബ്ല അൻ തത്ലുഅ അശ്ശംസ് മിൻ മഗ്‌രിബിഹ ലാ തുഖ്ബലു തൗബതഹു, പക്ഷേ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാത്തവൻ്റെ തൗബ അല്ലാഹു ഹുന്ദിയുല, സ്വീകരിക്കുകയില്ല. ലി അന്ന, എന്താ കാരണം, ലി അന്ന ഹാദിഹി ആയത്തുൻ യഷ്ഹദു കുല്ല അഹദ്, കാരണം ഇതെല്ലാവർക്കും കാണാവുന്ന ഒരു ദൃഷ്ടാന്തമായിരിക്കും. ഖിയാമത്തിൻ്റെ ലോകത്തിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും കാണാവുന്ന ഒരടയാളമായിരിക്കും ഇത്. വഇദാ ജാഅത്തിൽ ആയാത്തുൽ മുൻദിറ ലം തൻഫഇ തൗബ വലം യൻഫഇ ഈമാൻ, ഇത്തരത്തിലുള്ള അവസാന ഘട്ടത്തിലെ മുന്നറിയിപ്പ് നൽകുന്ന അടയാളങ്ങൾ വന്ന ശേഷമുള്ള തൗബയും ഈമാനും ഉപകാരപ്പെടില്ല, രണ്ടും ഉപകാരപ്പെടില്ല, രണ്ടായാലും എന്ത് ചെയ്യൂല, ഉപകാരപ്പെടൂല. അപ്പോൾ ഇതൊക്കെ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അള്ളാഹുവിൻ്റെ വിശാലത, അള്ളാഹുവിൻ്റെ കൈയിനെ സംബന്ധിച്ചുള്ള വിവരം, അതേമാതിരി അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വൈകിയാലും തൗബ സ്വീകരിക്കും, അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ തൗബ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഇനി തെറ്റുകാരായി ജീവിതം അവസാനിക്കുക എന്നുള്ളതിന് എന്തില്ല, ഒരർത്ഥമില്ല. ഞാൻ തെറ്റുകാരനാണ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ പാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണേന് ഇതിന് വേണ്ടി അർത്ഥമല്ല എന്നർത്ഥം. നമുക്ക് അള്ളാഹു അത്രയും നല്ല ചാൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ചാൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ഏത് തെറ്റും, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, ഏത് തെറ്റും, എല്ലാ തെറ്റും അള്ളാഹു എന്താക്കും, നമ്മൾ ഓരോ ഒരു ആ ഇതിൻ്റെ മുഖവുര പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഓരോ തെറ്റിനും നമുക്ക് ചെയ്യാവുന്ന തൗബയുടെ രീതിയും സ്വഭാവവും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഏതും അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും എന്നർത്ഥം. അടുത്ത ഹദീസ്, وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تاب قبل أن تطلع الشمس من مغربها تاب الله عليه رواه مسلم. നമ്മൾ ആദ്യം വായിച്ച ഹദീസും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഹദീസും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. വൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അബു ഹുറൈറയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അബ്ദുറഹ്മാൻ. അബു ഹുറൈറ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇട്ട പേരാണ്, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ചരിത്രം. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ താബ, ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, ഖബ്ല അൻ തത്ലു അശ്ശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ്, ഖബ്ല
മുമ്പ് അൻതത്തിലു അശംസു മിൻ മഗ്‌രിബിഹ, മഗ്‌രിബിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്താൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. കുറച്ചും കൂടി സമാധാനം വീണ്ടും തരികയാണ് അല്ലാഹു, മനസ്സിലായില്ലേ? എന്താണ് മൻ താബ ഖബ്ല അൻതത്തുൽ അഷ്, നേരത്തെ പറഞ്ഞ രാത്രി പകൽ നോക്കി, രാത്രി ചെയ്തത് പകൽ, പകൽ ചെയ്തത് രാത്രി നോക്കി, ഇവിടെ കുറച്ചും കൂടി അല്ലാഹു വിശാലത കാണിക്കും. മൻ താബ ഖബ്ല അൻതത്തുൽ അഷംസ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനും അഥവാ ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളമായി ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാൾ പശ്ചാത്തപിച്ചാൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. അതും യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ വിശാലതയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നർത്ഥം. അല്ലാഹുവിൻ്റെ വിശാലതയാണ്, അത്രമാത്രം വിശാലത. മനുഷ്യന്മാർ സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു വാണിംഗ് ചെയ്തിട്ട് ഒരാളെ നമ്മൾ പറയാം, എന്താ ആ ഭീഷണി പറഞ്ഞിട്ടാണ് അയാൾ എന്ത് ചെയ്യണത്, മാറ്റിയതെന്നൊക്കെ. ഇവിടെ ഒരു തരം അള്ളാഹുവിൻ്റെ ഒരു വാണിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇത്. മനുഷ്യന് കാണാനിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പ് ചെയ്തോ, പക്ഷെ അള്ളാഹുവിൻ്റെ ഭീഷണി, അള്ളാഹുവിൻ്റെ വാണിംഗ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നാ. സ്നേഹമാണ് ഇതിൻ്റെ ആധാരം. പേടിപ്പിക്കാനല്ല, ഉറപ്പാക്കാനല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടം നമ്മളൊക്കെ ഒരഴുക്കുമില്ലാതെ അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്നതാ, മനസ്സിലായില്ലേ? ഒരഴുക്കും, അഴുക്കാണല്ലോ എന്ത്, പാപം. പാപ്പം എന്ന് പറഞ്ഞാൽ തിന്മ എന്നൊക്കെ പറഞ്ഞാൽ അഴുക്കാണ്. അപ്പം അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ വളരെ വൃത്തിയുള്ളവരായി സുന്ദരന്മാരായി അള്ളാഹിനെ കാണുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അള്ളാഹു തആല ഇത്രമാത്രം ഈ വിശാലത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. പിന്നെ അടുത്ത ഹദീസ്, വഅൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗർ. عن أبي عبد الرحمن عبد الله ابن عمر ابن الخطاب رضي الله عنهما عن النبي صلى الله عليه وسلم قال إن الله عز وجل يقبل توبة العبد ما لم يغرغر. رواه الترمذي. ترمذي يريد أن عنده حديث. أبو عبد الرحمن عبد الله ابن عمر ابن الخطاب. നമ്മൾ സാധാരണ ഇബ്നു ഉമർ എന്ന് പറയുന്ന ആളാണിത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ് അബൂ അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉമർബിൻ ഖത്താബിൻ്റെ മകനാണ്, അതുകൊണ്ടാണ് ഇബ്നു ഉമർ എന്ന് പറയുന്നത്. റളിയല്ലാഹു അൻഹുമാ, കണ്ടോ, രണ്ടാളും മുസ്ലിമാ, വാപ്പയും മോനും, അതുകൊണ്ട് റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞു. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, നബി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു തആല യഖ്ബലു അസ്സ വജല്ല എന്നാട്ടോ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അസ്സ വജല്ല, അസ്സയിൽ നിന്നാണ് അസീസ് ഉണ്ടായത്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും, അസീസ്. ആ അസീസ് എന്നതിൻ്റെ ക്രിയ വെർബാണ് എന്ത്, അസ്സ, പ്രതാപശാലിയായിരിക്കുന്നു എന്നർത്ഥം. അസീസ് അതാണല്ലോ. പിന്നെ അടുത്തതാണ് എന്ത്, ജല്ല. ജലീലിൽ നിന്നാണ് ആര് വന്നത്, ജല്ല. ജലീൽ എന്താ, മഹാൻ. ജല്ല മഹത്വമുള്ളവനായിരിക്കുന്നു. നമ്മൾ സാധാരണ അല്ലാഹു അസ്സ വജല്ല എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം അതാണ്, അല്ലാഹു അസ്സ വജല്ല പറഞ്ഞു എന്നാണല്ലോ പറയാം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ എന്നിട്ടിട്ടില്ല, അസ്സ വ ജല്ല എന്ന രണ്ട് വെർബ് കൂടിയാണ്, അസ്സയും ജല്ലയുമാണ്. അസ്സ, അല്ലാഹു പ്രതാപമുള്ളവനായിരിക്കുന്നു. വ ജല്ല, അല്ലാഹു മഹത്വമുള്ളവനുമായിരിക്കുന്നു. അതാണ് അസ്സ വജല്ല. ശരി,
അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ അസവജല്ലാന്നോ സുബ്ഹാനഹു വതആല എന്നോ തബാറക വതആല എന്നൊക്കെ പറയും. അത് അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വേണ്ടി മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. ഇന്നല്ലാഹു അസവജല്ല, നിശ്ചയമായും അള്ളാഹു അസവജല്ല, യഖബലു സ്വീകരിക്കും തൗബത്തൽ അബ്ദി ഒരടിമയുടെ പശ്ചാത്താപം. മാ ലം യുഗർഗിർ ഗർഗറ ആകാത്ത സമയത്തോളം. ഗർഗറ എന്ന് പറയുന്നൊരു സമയമുണ്ട്, അതെപ്പോഴാ? അതന്നെ അവസാനത്തെ റൂഹി തൊണ്ടക്കുഴിയിൽ എത്തുന്ന ഒരു ഒരു മരണം ആസന്നമായ ആളുടെ അടുത്ത് പോയി വെക്കുന്ന അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും. അതന്നെ അങ്ങോട്ട് പിന്നെ ക്രിയാരൂപത്തിലാക്കിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർഗറ എന്ന് പറഞ്ഞ അത് മാലം യുഗർഗിർ, എന്താ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ. ഓ, അതിൻ്റെ ആ അതാലോചിച്ചു നോക്കൂ. മാലം യുഗർഗിർ, തൊണ്ടക്കുഴയിലേക്ക് റൂഹ് എത്തുക. ഫൈദാ ബലഗത്തിൽ ഹുൽഖൂം എന്ന് പറഞ്ഞില്ലേ, വഅൻതും ഹീന ഇദിൻ തൻളുറൂ എന്ന് പറഞ്ഞ ആ രൂപം. ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഹുൽഖൂമിലേക്ക് റൂഹ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴാണ് ആ ഒച്ച വരുന്നത്. ആ അഗർഅഗർ അതാണ് മാലം യുഗർഗിർ എന്ന് പറഞ്ഞു. അതുവരെ അള്ളാഹു എന്ത് ചെയ്യും? തൗബ സ്വീകരിക്കും. ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ അപ്പുറത്ത് ഇനി പറയാനില്ലല്ലോ, ഇതിനേക്കാൾ അപ്പുറത്ത് പറയാനില്ല. റൂഹ് ഈ ഹൽഖൂമിലേക്ക് എത്തുന്നത് വരെ അള്ളാഹു എന്ത് ചെയ്യും? തൗബ സ്വീകരിക്കും. അഥവാ മരണം ആസന്നമാകുന്നത് വരെ അള്ളാഹു എന്ത് ചെയ്യും? തൗബ സ്വീകരിക്കും. മരണം ആസന്നമാകുന്നത് വരെ തൗബ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും രോഗങ്ങളൊക്കെ വന്ന് മനുഷ്യൻ മരണത്തെ കാത്തു കിടക്കാറുണ്ട്. മരണത്തെ കാത്ത് കിടക്കാറുണ്ട്. ആ കാത്തു കിടക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന അവസരമാണ്. എന്തിന്? ചില ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകും, അവർക്ക് ഈ ചാൻസ് കിട്ടൂല. പെടുന്നനെ മരിച്ചു പോകും പെട്ടെന്ന്, ഉറക്കത്തിലോ രാത്രിയോ. നല്ല ആരോഗ്യമുള്ള സമയം, ആരോഗ്യമുള്ള സമയം മനുഷ്യന്മാർ ചിലപ്പം അങ്ങനെ തൗബ മനസ്സിലായ ചെറിയ ഒരിതുണ്ടാവും. പക്ഷെ എന്നാലും ഒരാൾ രോഗിയായി കടന്നു എന്നൊക്കെ, ഒരു ഒരാഴ്ച ഒരാൾ രോഗിയായി കടന്നു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രോഗം വന്നു. നമ്മൾ സാധാരണ മരിക്കുമെന്ന് ഉറപ്പുള്ള രോഗമൊക്കെ വന്നാൽ അറിയിക്കണ്ടെന്നാ പറയാ, മുപ്പരോട് പറയണ്ടതാ. എന്താ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ആയുസ് അല്ലേ? നമ്മൾ വിചാരിച്ചു വെച്ചത് അങ്ങനെയാണ്. അറിയിക്കണ്ട, അറിയിക്കാതിരുന്നാൽ കുറച്ചും കൂടി ഒന്ന് ആയുസ്. മനസ്സിനൊരു മുസ്ലിം അങ്ങനെയല്ല വേണ്ട. മുസ്ലിമിന് മനസ്സിന് ശക്തി കിട്ടുക എപ്പോഴാ? അതറിയിക്കുക. മെല്ലെ പറയാം, ഞങ്ങളൊരു ഷോക്കാണ് രൂപത്തിൽ മെല്ലെ പറയാം, എല്ലാവരും മരിക്കും. മനസ്സിലല്ലേ? ഇത് തോന്നുന്നത് ഇത് അതിനുള്ള ഒരു തുടക്കമാണ് എന്ന് തോന്നുന്നു. നമ്മളെ വാപ്പയൊക്കെ മരിച്ചു പോയില്ലേ, വലിയപ്പൊക്കെ മരിച്ചു പോയില്ലേ, എല്ലാവരും മരിക്കും, നമ്മൾ ബേജാറാണ്ട. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഉണ്ടെങ്കിലൊക്കെ തീർക്കണം. ആരോടെങ്കിലുമൊക്കെ പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കണം. അള്ളാഹുവിനോട് അതിന് ശേഷം പശ്ചാത്തപിക്കണം. അപ്പോൾ അത് പറയാനുള്ളൊരു ചാൻസ് അള്ളാഹു നൽകുകയാണ്. ഭയങ്കരമായ ചാൻസാണ്. അതിൻ്റെ പുറമെ വേദനയും ദുരിതവും ഒക്കെ രോഗം കൊണ്ടുണ്ടായാലോ, ഉറപ്പായി അള്ളാഹു സ്നേഹിച്ചു എന്ന് ഉറപ്പായി. ഈ ചാൻസ് തന്നാൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തു? സ്നേഹിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞല്ലോ തൗബ എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അള്ളാഹു സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൗബയ്ക്കുള്ള ചാൻസ് വീണ്ടും വീണ്ടും നീണേ തരണേ. അപ്പോൾ അള്ളാഹു രോഗം തന്ന് കുറച്ച് കാലം നമ്മളെ രോഗിയായി കിടത്തിയാൽ അതിനർത്ഥം അള്ളാഹു നമ്മൾ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു എന്നാ, വെറുത്തു എന്നല്ല. നമ്മളെ പൈസയൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാം, ആകെ പാപ്പറാകാൻ പോവുകയാണ്. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ആ രോഗത്തിലുണ്ടാകുന്ന വേദനകളോ, അത് സ്നേഹത്തിൻ്റെ ആധിക്യമാണ് ആ വേദനകൾ. കാരണം നമ്മൾ തൗബ ചെയ്താലൊന്നും ചിലപ്പോൾ പലതും എന്ത് ചെയ്യൂല, പൊറുക്കാൻ മാത്രം നമ്മളെ തൗബയ്ക്ക് ശക്തി ഉണ്ടാവില്ല. ചിലപ്പോൾ തൗബൻ്റെ ശക്തി അനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യുക? പൊറുത്തു തരാം. അള്ളാഹ്ക്ക് തോന്നണം ഇവൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ്, അടിത്തട്ടിൽ നിന്ന് തന്നെയാണ്, ഇഖ്ലാസോടുകൂടി തന്നെയാണ് എന്നൊക്കെ അള്ളാഹുവിന് എന്ത് ചെയ്യണം? അള്ളാഹു പൊറുക്കുള്ളൂ. അപ്പോഴാണല്ലോ അള്ളാഹു തൗബ സ്വീകരിക്കുക. ആ വെറുതെ ഒരു തൗബ കൊണ്ട് ഗുണമല്ലല്ലോ. അസഹറുള്ള അസഹറുള്ള അതല്ല, ശരിക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരണം തൗബ.
അത് അത്തരം ഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് രോഗവും രോഗത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരണത്. അപ്പം അതിനർത്ഥം അല്ലാഹു പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ്? ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യുക, ഒന്നുമില്ലാതെ ആണ് അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുക എന്നർത്ഥം. വല്ലാത്ത സംഭവം. അതുവരെ അള്ളാഹു എന്ത് ചെയ്യും? ചാൻസ് കൊടുക്കും. അതാണ് സൂറത്തുൻ നിസായിലെ 18-ാമത്തെ വചനം. വലൈസത്തി തൗബതു للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن. سورة النساء 18-ാമത്തെ ആയത്ത്. وليست التوبة توبة إلا للذين يعملون السيئات തെറ്റുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് തൗബ ഇല്ല. എന്താ ഏതുവരെ? ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ. അതാണ് മാലം യുഗർഗിർ എന്ന് പറഞ്ഞ ഗർഗറ, ആസന്നമാവുക, മരണമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ. കാല, അവൻ പറയും, ഇന്നീ തുബുത്തുൽ ആൻ, ഹാ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു, പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആളുകൾക്ക് എന്തില്ല? അപ്പോൾ ഗൗരവമുള്ളതാ. മരണം ആസന്നമാകുന്നത് വരെ തൗബയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? കാത്തു നിൽക്കരുത് എന്നർത്ഥം. മരണം ആസന്നമാകുന്നവരെ തൗബയ്ക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, കാരണം അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് എന്തില്ല? തൗബ ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് ഒരു സംഗതിയാണ്, എന്താ വെച്ചാൽ മരണം ചിലപ്പോൾ പൊടുന്നതിനെ ആവും, നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് മരണം വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, എപ്പോഴാണോ അത് തെറ്റാണെന്ന് ബോധ്യമായിട്ടുള്ളത്, എപ്പോഴാണോ തൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപ ബോധം വന്നത്, ആ നിമിഷത്തിൽ നമ്മൾ എന്താകണം? മടങ്ങണം. പിന്നെ വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല, കിട്ടാം പക്ഷെ കിട്ടിക്കൊള്ളണമെന്ന് ഉറപ്പില്ല, കാരണം ആ ഘട്ടത്തിൽ തോന്നിയതുകൊണ്ട് എന്തില്ല, കാര്യമായില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്ത, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അതാണ്, സഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിലേക്ക് വന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞിരുന്നു, തെറ്റുകൾ ഏറ്റുപറഞ്ഞിരുന്നു. തഹീർനെ എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്നെ ശുദ്ധിയാക്കണേ, വൃത്തിയാക്കണേ എന്നൊക്കെ. നമുക്ക് ശുദ്ധിയും വൃത്തിയാണ് എന്ത്? അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹു നമ്മളെ ക്ലീനായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. സഹാബികളുടെ വാക്ക് തഹീർനീന്നായിരുന്നു. റസൂലെ എന്നെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടാ. റസൂൽ എന്താ കുളിപ്പിക്കട്ടെ, സോപ്പൊക്കെ തേച്ച്? അല്ല, യഥാർത്ഥ വൃത്തി അതാണ്, യഥാർത്ഥ വൃത്തി അതാണ്. വ്യഭിചരിച്ചവമെന്ന് പറയാ തൊഹീർനീ, ആലോചിച്ചു. കട്ടവമെന്ന് പറയാണെന്ത്? തൊഹീർനീ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ സുബിഹി കഴിഞ്ഞിട്ട് ആളുകൾ വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാണ്. ഇരിക്കുമ്പം പഴയ ജാഹിലിയത്തിൽ ഓരോന്ന് പറയാം, റസൂലുള്ളാഹി ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, എല്ലാവരും അങ്ങോട്ട് ഏറ്റു പറയാം. അതാണ് ശരിക്കും തൗബ. റസൂലുള്ളാഹിനോട് പറയണം, റസൂലുള്ള എന്നെ ഒരു ഹദ്ദ്, എന്താണോ ഇസ്ലാമികമായി അതിനുള്ള ശിക്ഷ, അത് തന്നിട്ട് എന്നെ എന്താക്കണം? വൃത്തിയാക്കണം. ആലോചിച്ച് നോക്കൂ, മായിസിനെ കെറിഞ്ഞു കൊല്ലല്ലേ, സ്വയം വന്ന് പറയാം. ഏത് കുറ്റാന്വേഷകന്മാർ പിടിച്ചതൊന്നുമല്ല, പോലീസുകാർ പിടിച്ചതൊന്നുമല്ല, സ്വന്തം വന്ന് പറയുകയാണെന്ത്, എന്നിട്ട് എറിഞ്ഞുകൊല്ല, അതിൻ്റെയൊക്കെ തൗബയുടെ വലിപ്പം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്, ആ ആ തൗബയുടെ, മായിസിൻ്റെയൊക്കെ തൗബയുടെ വലിപ്പം എത്ര ശക്തമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് തൗബ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതെന്താവില്ല, തൗബയാവില്ല. യഥാർത്ഥ തൗബ എന്ന് പറയുന്നത് ആ രൂപത്തിലുള്ള ഒന്നാണ്. അപ്പോൾ അതിനാണ് നമുക്ക് യഥാർത്ഥത്തിൽ സാധിക്കേണ്ടത്. നമുക്ക് സാധിക്കണമെങ്കിൽ എപ്പോഴും നമ്മളെ മനസ്സിൽ ഈ തെറ്റുകളോട്, തെറ്റ് മനുഷ്യന് സംഭവിക്കും, മനുഷ്യനാ തെറ്റ് സംഭവിക്കും, തിന്മ ജീവിതത്തിൽ വരും, അബദ്ധങ്ങൾ വരും, കാരണം ഇത് അല്ലാഹു തആല സൃഷ്ടിച്ചതാണല്ലോ ഇതൊക്കെ. പക്ഷെ സൃഷ്ടിച്ചതൊരു പരീക്ഷണത്തിനാണ് എന്നുള്ള ഓർമ്മ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. എനിക്ക് ആസ്വദിക്കാനല്ല, മറിച്ച് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് സൃഷ്ടിച്ചത് എന്നുള്ള ഓർമ്മ. അതാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. അതുണ്ടായിക്കഴിഞ്ഞാലേ നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റതെന്താ അറിയോ, എല്ലാ തിന്മകൾക്കും സുഖം ഉണ്ടാവും, എല്ലാ തെറ്റുകൾക്കും ആസ്വാദനം ഉണ്ടാവും.
മനസ്സിലായില്ലേ? ആസ്വാദനവും സുഖവും ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്തുകൂടാ? അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം എന്ത്, ജീവിതത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഈ തിന്മകളിലൊക്കെ എന്തുണ്ടാവും? ആസ്വാദനം ഉണ്ടാവും. ആ ആസ്വാദനം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു തന്നതല്ല, പിന്നെ എന്തിനുള്ളതാ? എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നമുക്കെന്ത് ബോധം. അതല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള സംഗതികൾ ആലോചിച്ച് നോക്കും, നമ്മളെടുത്ത് വരുന്ന അബദ്ധങ്ങൾ, ശാരീരികമായതും സാമ്പത്തികമായത് മാനസികമായത് അല്ലേ, നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്നത്, കാതുകളെ കൊണ്ട് ചെയ്യുന്നത്, കൈകൊണ്ട് ചെയ്യുന്നത്, എല്ലാറ്റിലും ഒരു തരം ആസ്വാദനമുണ്ട്. അതുകൊണ്ടാണ് ഖുർആന്റെ ഭാഷ ഖുൽ തമത്തഊന, ഖുൽ തമത്തഊ, അവരോട് പറയും സുഖിച്ചോ ആസ്വദിച്ചോ. അപ്പൊ അതിലെന്തുണ്ട്? നിങ്ങൾ ആസ്വദിച്ചോ ആസ്വദിച്ചോ, അപ്പൊ അതിലെന്തുണ്ട്? ആസ്വാദനമുണ്ട്, എല്ലാറ്റിലും ആസ്വാദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദം എന്താ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞെടുത്ത്? എന്താ പറഞ്ഞത്? അദ്ദുനിയാ മതാഉൻ എന്നാണ്. മതാഉൻ, മത്ത എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു എന്നാ, മത്ത എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുന്ന വിഭവത്തിനാണ് എന്ത് പറയാ? അദ്ദുനിയാ മതാഉൻ, ദുനിയാവ് ആസ്വാദനമാണ്, ആസ്വാദനമാണ്. ഒരുപാട് ആസ്വാദനങ്ങൾ ദുനിയാവിലുണ്ടാവും. അതൊക്കെ അള്ളാഹു നമുക്ക് ഭയങ്കരമായി, അതാണ് സുയ്യിന ലിന്നാസി ഹുബ്ബ് അഷഹവാത്ത്, ഷഹവത്തുകളോടുള്ള ഇഷ്ടം മനുഷ്യന് അള്ളാഹു ഇങ്ങനെ മനോഹരമാക്കി. ഷഹവത്ത്, രണ്ട് സംഗതികളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഒന്ന് ഷഹവത്താണ്, ഷഹവത്ത്. ഷഹവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛ, ഇഷ്ടം. ആസ്വാദനത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ഇച്ഛ വരുന്നത്, ഇഷ്ടം വരുന്നത്, ഒക്കെ ആസ്വാദനമാണ്. എൻജോയ്മെൻ്റ് നമ്മൾ സാധന പറയാം, ഒന്ന് എൻജോയ് ചെയ്യാം, ആസ്വാദനം. അതിനാണ് എന്ത് വരുന്നത്? ഷഹവത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ തമത്തുൾ, ആസ്വാദനം എന്നതിൽ നിന്നാണ് ഈ ഷഹവത്ത് വരുന്നത്. ഷഹവത്തിനെ നമ്മൾ എപ്പോഴും ഭയപ്പെടണം. നമ്മളെ മനസ്സിന് ഇഷ്ടം എന്ന് തോന്നുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്? ചെയ്യരുത്. ആ ഇഷ്ടത്തെ നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാനദണ്ഡത്തിൽ വെച്ചൊന്ന് നോക്കണം, എനിക്ക് പറ്റുമല്ലേ എന്നുള്ളത്. മനസ്സിലേ? മോനിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തു എന്ന് ആരും പറയരുത്. മോനിഷ്ടമായ ആ സാധനത്തെ നമ്മൾ അള്ളാഹുവും റസൂലും നമുക്ക് നിശ്ചയിച്ച് തന്ന അളവ് കോലിലൊന്ന് വെച്ച് നോക്കണം, നമുക്കിത് പാകാണോ പറ്റുമോ എന്ന്. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാവൂ? വാങ്ങാവൂ. ഷഹവത്ത് ഭയങ്കര പ്രശ്നമാണ്. ആ മനുഷ്യനെ തടഞ്ഞു വെക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഷഹവത്ത്. മനുഷ്യനെ ശൈത്താൻ കൊണ്ടുപോവുക ഈ ഷഹവത്ത് കൊണ്ടാണ്. അതിനോട് ഇഷ്ടവും ഇമ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ സാധനവും. അതാണ് സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസായി, പെണ്ണുങ്ങൾ, വൽ ബനീന, മക്കൾ, ഇതൊക്കെ ഷഹവത്തിൻ്റെ ഭാഗ. വൽ ഖനാതിറിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, വലിയ കൂമ്പാരം സ്വത്ത്. മനുഷ്യന് സ്വത്ത് ഇങ്ങനെ ഉണ്ടാവും ഹറാമായ മാർഗത്തിലൂടെ പോയാൽ. വൽ ഖൈലിൽ മുസവ്വമ, നല്ല നല്ല വാഹനങ്ങൾ കെട്ടിയിട്ട്, നല്ല നല്ല ഒട്ടകങ്ങൾ, കുതിരകൾ, നല്ല വാഹനം. വൽ ഹർഫ്, ഭയങ്കരമായ എസ്റ്റേറ്റുകളൊക്കെ, ഭയങ്കര രസം, കണ്ണിന് ആനന്ദം, മനസ്സിന് ആനന്ദം, ആസ്വാദനം. എന്നിട്ട് അള്ളാന്റെ പദം എന്താ? ദാലിക മതാഉൽ ഹയാതി ദുനിയാ, അതിന്റെ പേരാണെന്ത്? മതാഉൽ ഹയാതി ദുനിയാ. നമുക്കുള്ളതല്ല എന്നർത്ഥം. നമുക്കുള്ളത് ഏതാ? അത് വേറെയാണ്. മതാഉൽ ഹയാതി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതത്തിന്റെ ആസ്വാദനങ്ങളാണ് ഇതൊക്കെ. ഇതിൽ എത്ര ആസ്വദിക്കാന്നുള്ള നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതേ നമ്മൾ ആസ്വദിച്ചോളൂ. നമുക്ക് അള്ളാഹു ഹലാലാക്കി തന്ന ആസ്വാദനങ്ങൾ, അനുഭവങ്ങൾ, സുഖങ്ങൾ, അല്ല ഹലാലായത് നമുക്ക് എന്ത് ചെയ്യാവൂ? ആസ്വദിക്കും. ഹലാലായ എന്തും നമുക്ക് ആസ്വദിക്കാട്ടോ, അതിന് നമുക്ക് എന്തില്ല, തടസ്സമില്ല. ഹലാലായ എന്തും നമുക്ക് ആസ്വദിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഹറാമിലേക്ക് പോകുന്ന ആസ്വാദനത്തെ നമ്മൾ എന്താക്കണം? പിടിച്ചു. ഹലാലായത് എന്തോ നമുക്ക് അള്ളാഹു തന്നതാ. അതുകൊണ്ട് അള്ളാഹു ചോദിച്ചത് ഖുൽ മൻ ഹറമ സീനത്തല്ലാ അല്ലത്തി അഖ്റജ, അള്ളാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മനോഹാരിതകളെ ഹറാമാക്കുന്നവൻ ആരുണ്ട്? അള്ളാഹു അനുവദിച്ചതിന് നമ്മൾ എന്താക്കാൻ പാടില്ല, ഹറാമാക്കാൻ പാടില്ല. അതാരും ചെയ്യരുത്. നമ്മൾ നിഷിദ്ധമാണ് ഷഹവത്തിൽ പെടരുത് എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു ഹറാമാക്കിയ ആസ്വാദനങ്ങൾ മാത്രമാണ്. അത് നമുക്ക് വേർതിരിച്ച്, കാരണം ഹലാല് ബയ്യിനാണ്, ഹറാമ് ബയ്യിനാണ്. ആരും പേടിക്കാനൊന്നുമില്ല ഇതിൽ നടത്തും.
വൈനഹുമ മുഷ്തബിയാത്തു. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഏതാണെന്ന് തിരിയാത്തൊരു സാധനം ഉണ്ടാവും, അത് ഒഴിവാക്കി കളി. അതാണ് നല്ലത്. റസൂലിൻ്റെ ഉപദേശം അതാണ്, അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം ഈ തൗബയുടെ വിഷയത്തിൽ ആസ്വാദനമാണ്. ആസ്വാദനത്തെ നമ്മൾ വിസ്മരിക്കണം, മറക്കണം. എനിക്കങ്ങനെ ആസ്വാദനം വേണ്ട, എനിക്കങ്ങനത്തെ ഒരു ആസ്വാദനമല്ല എന്ന് നമ്മൾ തീരുമാനിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തൗബ ചെയ്യാൻ പറ്റുള്ളൂ. സഹാബത്തിന് കിട്ടിയ ഗുണം അതായിരുന്നു. റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ച സമൂഹത്തിന് കിട്ടിയ ഗുണം അതായിരുന്നു. അവരെത്ര വലുതാ ഒഴിവാക്കിയങ്ങളോ ആലോചിച്ച് നോക്കൂ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ പോയ ആ സഹാബികളുടെ അവസ്ഥ എല്ലാം ഇട്ടെറിഞ്ഞല്ലേ പോയത്, ഒഴിവാക്കിയ പോയത്, ഒരു തടസ്സവും ഉണ്ടായില്ല. അവിടെ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹിജ്റയിൽ നിന്നൊക്കെയുള്ള പാഠം യഥാർത്ഥത്തിൽ അത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഭയപ്പെടേണ്ട രണ്ടാമത്തെ വിഷയം ശുബ്ഹത്താണ്. ശുബ്ഹത്ത് രണ്ടും ഷാ എന്നുള്ളതുകൊണ്ട് തുടങ്ങണ. ഒന്നാമത്തേത് ഷഹ്വത്ത്, മനസ്സിലായില്ലേ? ആ ഷഹ്വത്ത് വരിക ആസ്വാദനങ്ങളിൽ നിന്നാണ്. ആ ആസ്വാദനങ്ങളാണ് നമ്മളെ എന്തിൽ നിന്ന് തടയുക, തൗബയിൽ നിന്ന് തടയുക. ഇനി നമ്മളെ തൗബയിൽ നിന്ന് തടയുന്ന രണ്ടാമത്തെ സാധനത്തിൻ്റെ പേരാണ് ശുബ്ഹത്ത്. എന്താ ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ? ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞില്ലേ, അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ വ ബൈനഹുമ മുഷ്തബിഹാത്തുൻ. രണ്ടും വ്യക്തമായിരിക്കും, ക്ലിയർ ആയിരിക്കും. ഹലാല് ക്ലിയറാണ്, ഹറാമു എന്താണ്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഏതാന്ന് മനസ്സിലാകാത്ത കുറച്ചുണ്ടാവും. ശുബ്ഹത്ത് ഒരു തരം സംശയമുണ്ടാക്കുന്ന ചില സംഗതികളുണ്ട്, മനസ്സിലല്ലേ? ശരി, ഹലാലാണോ ഹറാമാണോ എന്ന് വേർതിരിച്ചറിയാത്ത ചില സംഗതി, ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാകാത്ത ഒരു സംഗതികൾ, ആ സംഗതിയെയാണ് എന്ത് പറയുന്നത്, ശുബ്ഹത്ത് എന്ന് പറയും. ഈ ശുബ്ഹത്തുകൾ പല നിലക്കും വരും. ഇപ്പം മുസ്ലിമീങ്ങൾ നമ്മൾ ഹിജ്റയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഈ ശുബ്ഹത്ത് പറഞ്ഞിട്ടുണ്ട്. ഹിജ്റയെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കുഫറിൻ്റെ നാട്ടിലേക്ക്, ഇസ്ലാമിൻ്റെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹിജ്റ പോകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താ, കുഫ്ഫാറുകൾ നമ്മുടെ വിശ്വാസത്തിൽ എന്തുണ്ടാക്കും, ശുബ്ഹത്തുണ്ടാക്കും. നിർബന്ധമാണ് പോകലെങ്കിൽ ആ ശുബ്ഹത്തിനെ തടുക്കാവുന്ന ഇൽമു നമുക്കുണ്ടാകണം. ഓർക്കണില്ലേ പറഞ്ഞത്, നമുക്ക് നിർബന്ധമാണ് ആ യാത്ര എന്ന് വെക്കുക. നിർബന്ധമാണെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ കുഫ്ഫാറുകൾ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ശുബ്ഹത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന വിജ്ഞാനം നമുക്ക് വേണം. ഇപ്പം നമ്മളെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ ഓരോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈർക്കിളി കൊണ്ടുവരും, ഓലപ്പാമ്പ് കൊണ്ടുവരും, അത് ഓലപ്പാമ്പാണ് എന്ന് പറയാനുള്ള ഒരു ഇൽമു നമുക്ക് ഉണ്ടാകണം. ശുബ്ഹത്ത് അതാണ് വിഷയം. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സാധനമാണ്, എന്താന്ന് കൃത്യമല്ല, വ്യക്തമല്ല, അത് തൗബ തടയും. എങ്ങനെ അറിയോ, ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ പറയും, അതിനെന്താ, ഇന്നാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഉദാഹരണം പറയാത്ത എന്താ വെച്ചാൽ നമുക്കൊക്കെ തോന്നും നമ്മളാണെന്ന് തോന്നിപ്പോകുന്നുള്ളൂ. നിങ്ങൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കിക്കോ, ഇന്നാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലേ? അത് നമ്മൾ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇത് നമ്മളെ തൗബ എന്താക്കും, വൈകിക്കും. നേരെ മറിച്ച് നമ്മൾ പുറത്തേക്ക് തിരിഞ്ഞാലോ വളരെ കൃത്യമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉണ്ടാവും, ആ ഖുർആനിലെ ആയത്തുണ്ടാവും, ആ ആയത്തിന് റസൂലുള്ളാഹ ഹദീസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, വിശദീകരിച്ചിട്ടുണ്ടാവും. അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാണ്. പക്ഷേ നമ്മുടെ ഈ ഇമാനിലുള്ള കുറവ് നമ്മളെ ഈ ശുബ്ഹത്ത് കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തും. ശുബ്ഹത്ത് നമ്മളെ തടയും. ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദാഹരണമാണ് മ്യൂസിക്. ഉദാഹരണം മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ഹറാമൻ, ഒരു സംശയമില്ല. സൂറത്തുൽ ലുഖ്മാൻ നിങ്ങൾക്ക് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. ഒമിനൻ നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസ്. ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് മ്യൂസിക്കാ, മുഴുവനത് മ്യൂസിക് അല്ല, മ്യൂസിക് അതിൽ പെട്ടതാണ്. അള്ളാഹുവിൻ റസൂൽ വളരെ കൃത്യമായി നിഷിദ്ധമാക്കിയ ഒരു സാധനമാണ്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ചില ആളുകൾ ശുബ്ഹത്തിലേക്ക് പോകും. ശുബ്ഹത്ത് എന്താ, അള്ളാഹുവിൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സോറി, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് അതാണ് എന്ന് മുഫസ്സിറുകൾ, അള്ളാഹുവിൻ്റെ റസൂല് ഇൽമിന് വേണ്ടി ദുആ ചെയ്ത മുഫസ്സിറുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, റസൂലുള്ള ഹദീസ് കൊണ്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിശദീകരിച്ചു തന്നതിനെ നമ്മളെ ശുബ്ഹത്ത് എന്ത് ചെയ്യാണ്, തടഞ്ഞു വെക്കുകയാണ്. അവിടെ കേട്ടെ, ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുസ്ലിം മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ശുബ്ഹത്ത്. ഈ ശുബ്ഹത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമുക്കിത് ബോധ്യമുണ്ട്, ഇത് തെറ്റാന്ന്.
മനസ്സിലായില്ലേ? ബോധ്യായ ഉടനെ നമ്മൾ തൗബ ചെയ്യാൻ റെഡിയായിരുന്നു, പക്ഷേ ഇയാൾ ഉണ്ടാക്കിയ ശുഭത്ത് കൊണ്ട് എന്തായി? തൗബ വൈകി. നമ്മൾ ചിന്തി എല്ലാ വിഷയത്തിനും, ഇതൊരു മ്യൂസിക്കിൻ്റെ വിഷയം മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. വേറെ എന്ത് വിഷയവും ഇങ്ങനത്തെ ഉണ്ടോ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതും ആ ഖുർആനിൽ പറഞ്ഞതിനെ മുഫസ്സിറുകൾ നമുക്ക് ബയാൻ വിശദീകരിച്ചു തന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് പറഞ്ഞതുമായ കൃത്യമായ കാര്യങ്ങളെ ഏതെങ്കിലും ശുബ്ഹത്തുകളുടെ പേരിൽ നമ്മൾ എന്താക്കരുത്, അതിനെ അതിൽ നിന്ന് ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ എന്താക്കരുത്, മാറി നിൽക്കരുത്. അപ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടണം ഈ രണ്ട് സാധനവും, ഏത്? ഷഹ്വത്തും ശുബ്ഹത്തും. ഷഹ്വത്തും ശുബ്ഹത്തും ഇത് പണ്ഡിതന്മാർ മുഴുവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, വേറെ എന്ത് രൂപത്തിൽ ശൈത്താൻ വന്നാലും നമ്മളെന്താവില്ല, തൗബ ചെയ്യാതിരിക്കൂല. വേറെ എന്ത് രൂപത്തിൽ വന്നാലും, കുറേ പൈസ തരാമെന്ന് പറഞ്ഞാലോ, പോടാ എൻ്റെ പൈസ ആർക്ക് വേണമെന്ന് നമ്മൾ ചോദിക്കും. നേരെ മറിച്ച് ആസ്വാദനം തരാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് വൈകും, കുറച്ചും കൂടി ആസ്വദിക്കട്ടെ എന്ന് പറയും. ശുഭത്ത് ആ ഇയാളുടെ പിന്തുണയുണ്ട് എങ്കിൽ ഇന്നയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലോ കുറച്ചും കൂടി വൈകും. ഇത് രണ്ടും നമ്മളെ വൈകിക്കും, നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതാണ് തൗബയെ തടയുന്ന രണ്ട് വിഷയങ്ങൾ, അതാണ്. അത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിർത്തല്ലേ, ഇനി ഹദീസിന് സമയമില്ലല്ലോ. മൂന്ന് ഹദീസുകൾ നമ്മൾ ഏകദേശം ഒരേ ആശയമുള്ള മൂന്ന് ഹദീസുകളാണെന്ന് പഠിച്ചത്. മൂന്നിൻ്റെയും രത്ന ചുരുക്കം എന്താ, വൈകിയാലും എന്ത് ചെയ്യാം, തൗബ ചെയ്യാം. അള്ളാഹു യുഗർഗിർ എന്ന് പറയുന്നത് വരെ എന്താവും, തൗബ സ്വീകരിക്കും. അല്ലെങ്കിൽ പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ തൗബ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് മരണം വെയിറ്റ് ചെയ്യരുത്, ആരും മരണമാകട്ടെ, മരണമാസന്നമാകട്ടെ എന്ന് വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം. ഇതാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അർഹമുറാഹിമിനായ റബ്ബെ, നിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നീ കൂടുതൽ ഇഖ്ലാസും ഈമാനും നൽകി അനുഗ്രഹിക്കണമേ. ഈ ഹദീസ് പഠനം നാളെ ഞങ്ങളുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മമായി നീ ഞങ്ങൾക്ക് മാറ്റിത്തരണമേ. ഞങ്ങളുടെ ഈ വിഷയത്തിൽ വല്ല രൂപത്തിലും ഇഖ്ലാസിന് തടസ്സമായ റിയാഓ സുമ്മത്തോ ഷുഹ്രത്തോ വന്നു പോകുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങളതിൽ നിന്നെല്ലാം നീ കാത്തുരക്ഷിക്കണമേ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى اله واصحابه ومن سار على نهجهم الى يوم الدين. وعن زر بن حبيش قال أتيت صفوان بن عسال رضي الله عنه أسأله عن المسح على الخفين فقال ما جاء بك يا زر؟ فقلت ابتغاء العلم. فقال إن الملائكة
تضع أجنحتها لطالب العلم رضا بما يطلب. فقلت إنه قد حك في صدري المسح على الخفين بعد الغائط والبول، وكنت امرأ من أصحاب النبي صلى الله عليه وسلم، فجئت أسألك هل سمعته يذكر في ذلك شيئا؟ قال نعم، كان يأمرنا إذا كنا سفرا أو مسافرين ألا ننزع خفافنا ثلاثة أيام ولياليهن إلا من جنابة، لكن من غائط وبول ونوم. فقلت هل سمعته يذكر في الهوى شيئا؟ قال نعم، كنا مع رسول الله صلى الله عليه وسلم في سفر، فبينا نحن عنده إذ ناداه أعرابي بصوت له جهوري، يا محمد. فأجابه رسول الله صلى الله عليه وسلم نحوا من صوته هاؤم. فقلت له ويحك، أغضض من صوتك، فإنك عند النبي صلى الله عليه وسلم وقد نهيت عن هذا. فقال والله لا أغضض. قال الأعرابي المرء يحب القوم ولما يلحق بهم. قال النبي صلى الله عليه وسلم المرء مع من أحب يوم القيامة. فما زال يحدثنا حتى ذكر بابا من المغرب مسيرة عرضه، أو يسير الراكب في عرضه 40 أو 70 عاما. قال سفيان أحد الرواة قبل الشام خلقه الله تعالى يوم خلق السماوات والأرض مفتوحا للتوبة لا يغلق حتى تطلع الشمس منه، رواه الترمذي وغيره، وقال حديث حسن صحيح. وعن زر بن حبيش، زر بن حبيش أديهت لنا نبيدنا، قال അദ്ദേഹം പറഞ്ഞു അതൈതു സഫ്വാൻ ഇബ്ന അസ്സാലിൻ റളിയല്ലാഹു അൻഹു. ഞാൻ സഫ്വാൻ ഇബ്ന അസ്സാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നു. അതൈതു ഞാൻ വന്നു, സിർറ് പറയാം, സഫ്വാൻ്റെ അടുത്ത് വന്നു. അസ്അലുഹു ചോദിച്ചുകൊണ്ട് അനിൽ മസ്ഹി അലൽ ഖുഫൈൻ രണ്ട് ഖുഫകളിൽ തടവുന്നതിനെ കുറിച്ച്. ഖുഫൈൻ ഖുഫ, ഖുഫയിൽ തടവുന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നു. ഫഖാൽ, അദ്ദേഹം എന്നോട് ചോദിച്ചു മാ ജാ അബിക യാ സിർ, മാ ജാ അബിക യാ സിർ, സിറേ എന്തിനാണ് വന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين وعن زر بن حبيش قال أتيت صفوان بن عسال رضي الله عنه أسأله عن المسح على الخفين فقال ما جاء بك يا زر فقلت ابتغاء العلم فقال إن الملائكة تضع أجنحتها لطالب العلم رضا بما يطلب فقلت إنه قد حك في صدري المسح على الخفين بعد الغائط والبول وكنت امرأ من أصحاب النبي صلى الله عليه وسلم فجئت أسألك هل سمعته يذكر في ذلك شيئا قال نعم كان يأمرنا إذا كنا سفرا أو مسافرين ألا ننزع خفافنا ثلاثة أيام ولياليهن إلا من جنابة لكن من غائط وبول ونوم فقلت هل سمعته يذكر في الهوى شيئا قال نعم كنا مع رسول الله صلى الله عليه وسلم في سفر فبينا نحن عنده إذ ناداه أعرابي بصوت له جهوري يا محمد فأجابه رسول الله صلى الله عليه وسلم نحوا من صوته هاؤم فقلت له ويحك أغضض من صوتك فإنك عند النبي صلى الله عليه وسلم وقد نهيت عن هذا فقال والله لا أغضض قال الأعرابي المرء يحب القوم ولما يلحق بهم قال النبي صلى الله عليه وسلم المرء مع من أحب يوم القيامة فما زال يحدثنا حتى ذكر بابا من المغرب مسيرة عرضه أو يسير الراكب في عرضه 40 أو 70 عاما قال سفيان أحد الرواة قبل الشام خلقه الله تعالى يوم خلق السماوات والأرض مفتوحا للتوبة لا يغلق حتى تطلع الشمس منه رواه الترمذي وغيره وقال حديث حسن صحيح
സിർബിൻ ഹുബൈഷ് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, അതൈതു സഫ്വാൻ ബിൻ അസ്സാലിൻ റളിയല്ലാഹു അൻ, ഞാൻ സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നു. അതൈതു, ഞാൻ വന്നു, സിർ പറയാം, സഫ്വാൻ്റെ അടുത്ത് വന്നു. അസ്അലുഹു, ചോദിച്ചുകൊണ്ട്, അനിൽ മസ്ഹി അലൽ ഖുഫൈൻ, രണ്ട് ഖുഫകളിൽ തടവുന്നതിനെ കുറിച്ച്. ഖുഫൈൻ, ഖുഫയിൽ തടവുന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നു. ഫഖാൽ, അദ്ദേഹം എന്നോട് ചോദിച്ചു, മാ ജാഅ ബിക യാ സിർ, മാ ജാഅ ബിക യാ സിർ, സിറേ